നമസ്കാരം ഞാൻ ശ്രീജിത്വ സി ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സസ്യഭക്ഷണമാണോ അതോ മാംസഭക്ഷണമാണോ നല്ലത് എന്നുള്ളതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സസ്യാഹാരവും മാംസാഹാരവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോ ശസ്ത്രമൊന്ന് നിങ്ങൾ കണ്ടിരിക്കുക അപ്പോൾ സസ്യാഹാരത്തെയും മാംസാഹാരത്തെയും കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ അതായത് മാംസപ്രിയന്മാരായ എൻ്റെ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് സസ്യങ്ങൾക്ക് ജീവനുണ്ട് അവയും വേദന അനുഭവിക്കുന്നുണ്ട് ഓരോ നെൽമണിയിലും ജീവനുണ്ട് അപ്പൊ നിങ്ങൾ അതിൻ്റെ വേദനയൊന്നും നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ നിങ്ങൾ സസ്യത്തെ ഭക്ഷിക്കുമ്പോൾ അത് വേദന അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് സസ്യം കഴിച്ചാലും മാംസം കഴിച്ചാലും എല്ലാം ഒന്നുപോലെയാണ് എന്നാണ് അവരുടെ ഒരു വാദം ഇതിൻ്റെ ഒരു മറുപടിയായിട്ട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളൊരു കൊച്ചുകുട്ടിയെ ഏർ വരുത്തുക ശേഷം ആ കൊച്ചുകുട്ടിയുടെ കയ്യിൽ ഒരു കത്തി കൊടുക്കുക ഒരു ഒരു കൂട്ടിൽ ഒരു എലിയുടെ കുഞ്ചിനെയും അല്ലെങ്കിൽ ഒരു പല്ലിയെയും പിടിച്ചെടുക്കുക മറ്റൊരു ഭാഗത്ത് ഒരു ചെടിച്ചട്ടിയിൽ ചെറിയൊരു ചെടിയെ അതിന്റെ മുമ്പിൽ വെക്കുക എന്നിട്ട് ഈ കുട്ടിയോട് ഈ എലിക്കുഞ്ചിനെ അല്ലെങ്കിൽ പല്ലിയെ അരിയാൻ പറയുക അപ്പോൾ ഈ കുട്ടി എന്തു ചെയ്യും ആ എലിക്കുഞ്ചിനെ അരിയാൻ വേണ്ടി പിടിക്കുമ്പോൾ തന്നെ അത് കിടന്ന് വിളിക്കും നിലവിളിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും എന്നെ കൊല്ലരുത് എന്നുള്ള രീതിയിൽ അത് കിടന്ന് ഓടും അത് വെപ്രാളം കാണിക്കും അത് കാരണം ഈ കുട്ടി എന്തു ചെയ്യും കത്തിയിങ്ങി പിൻവലിക്കും അയ്യോ വേണ്ട അച്ച അല്ലെങ്കിൽ വേണ്ട അമ്മ എന്ന് പറഞ്ഞ് കത്തിയിങ്ങി പിൻവലിക്കും അതേസമയം ആ ചെടിയെ ആ ചെടിച്ചട്ടിയിലെ ചെടിയെ അരിയാൻ പറയുക അപ്പം ആ കുട്ടി എന്തു ചെയ്യും വളരെ സുഖകരമായിട്ട് ആ ചെടിയെ സന്തോഷപൂർവ്വം അരിയും പക്ഷെ ഇതിന്റെ വ്യത്യാസം വേറെ കൂടെ ഉണ്ട് അതായത് ഈ ചെടിയെ അരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെടി മരിക്കുന്നില്ല ഈ ചെടിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നത് ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ആ ചെടി വീണ്ടും വളരുകയാണ് ആ ചെടി ഒരിക്കലും നശിച്ചു പോകുന്നില്ല പക്ഷെ നിങ്ങളൊരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു ജന്തുവിനെ അരിഞ്ഞാൽ അത് രക്തം വാർന്ന് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആ അനാഥത്വവും ഭയവും ഒക്കെ വളരെ വലുതാണ് കാരണം ജീവന്റെ ചേതന ജന്തുവിൽ സസ്യത്തെക്കാളും കൂടുതലാണ് അത് കാരണം ആ ജന്തു കടന്ന് പിടയ്ക്കും അത് മരണവേദന കൊണ്ട് കിടന്ന് വിഷമിക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ ഇതിന്റെ വ്യത്യാസം വേറൊന്നും കൂടെ ഉണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് അതായത് ഒരു ജീവിയുടെ കരച്ചിലും പിടച്ചിലും ഒരു ജീവിയുടെ വെപ്രാളവും അതനുഭവിക്കുന്ന വേദനയും ഒക്കെ കണ്ടില്ലായെന്ന് നടിച്ച് ആ ജീവിയെ കൊന്ന് അതിൻ്റെ മാംസത്തെ രുചിയോടെ ഭക്ഷിക്കണമെങ്കിൽ അതിക്രൂരമായ ഒരു മനസ്സിതി ഉള്ള ഒരു വ്യക്തിക്ക് അത് സാധിക്കും ഒരു ജീവിയുടെ അനാഥത്വം അതിൻ്റെ പിടച്ചിൽ അതിൻ്റെ ആ ഒരു വെപ്രാളം അതിൻ്റെ വേദന അതിൻ്റെ ആക്ഷൻസ് ഇതൊക്കെ കണ്ടില്ലാന്ന് നടിച്ച് അതിൻ്റെ വിഷമത്തെ കണ്ടില്ലാന്നടിച്ച് അതിനെ കൊന്ന് അതിൻ്റെ മാംസത്തെ എടുത്ത് രുചിയോടെ താനും കഴിച്ച് തൻ്റെ കൂട്ടാളിയൊക്കെ കൊടുക്കുവാൻ അതിക്രൂരനായ പൈശാചികനായ ഒരു വ്യക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു മനസ്സുള്ളവനെ അത് കഴിയുകയുള്ളൂ എന്നാൽ ഒരു സസ്യത്തെ അരിയവൻ അത്ര ക്രൂരതയുടൊന്നും ആവശ്യമില്ല ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഒരു സസ്യത്തെ അരിയാന് സാധിക്കും അതുപോലെയാണോ മൃഗത്തെ അരിയുന്നത് രണ്ട് മാനസിക അവസ്ഥകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത് രണ്ട് മാനസികാവസ്ഥകൾ അതായത് സസ്യത്തെ അരിയാൻ ക്രൂരതയൊന്നും വേണ്ട സസ്യം പൂർണ്ണമായിട്ട് മരിക്കുന്നില്ല പക്ഷെ മൃഗത്തെ അരിയുവാൻ അതിക്രൂരനായ ഒരു വ്യക്തിക്ക് അത് സാധിക്കുകയുള്ളൂ അല്ലെങ്കിലും ഇന്നലെ വരെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഉപ്പും ചോറും കഴിച്ച് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ജീവിച്ച ആ ഒരു മൃഗത്തെ സാധു മൃഗത്തെ നമ്മെ യജമാനനെന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ച ആ മൃഗത്തെ നാം വിളിക്കുമ്പോൾ ഓടി വന്നുകൊണ്ടിരുന്ന ആ മൃഗത്തെ ഒരു സുപ്രഭാതത്തിൽ അറുത്തു കൊന്നു തിന്നുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൊല്ലാൻ കൊടുക്കുക അന്യൻ്റെ കയ്യിൽ കൊല്ലാൻ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ക്രൂരത വേറെ എന്തുണ്ട് അപ്പൊ ഇവിടെയാണ് ആ മാനസിക വ്യത്യാസം ഇരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പഴങ്ങൾ മനുഷ്യന് കഴിക്കാവുന്നതാണ് ഈ ആപ്പിൾ ഓറഞ്ച് തുടങ്ങിയ പഴങ്ങളൊക്കെ തറയിൽ വിഴുന്നിട്ട് അതിൻ്റെ പുറം ചട്ടയങ്ങ് നശിച്ചു പോകും അതിൻ്റെ വിത്ത് മാത്രമേ തറയിൽ കിടന്ന് മുളയ്ക്കുന്നുള്ളൂ അതിൽ മാത്രമേ ജീവനുള്ളൂ ഈ ആപ്പിളും ഓറഞ്ചിൻ്റെ അതിൻ്റെയൊക്കെ ഫ്ലഷ് ഭാഗം അതായത് ആ മാംസളമായ ഭാഗം അല്ലെങ്കിൽ ചക്കപ്പഴത്തിൻ്റെയൊക്കെ മാംസളമായ ഭാഗം ഇഷ്ടം പോലെ കഴിക്കാം അതിൽ ജീവനൊന്നുമില്ല അതൊക്കെ വെറും ഫൈബേഴ്സും കാർബോഹൈഡ്രേറ്റ്സും ഒക്കെയാണ് ഷുഗറൊക്കെയാണ് അതൊക്കെ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രകൃതി തന്നെ പ്രത്യേക ഫ്ലേവറും മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന രുചിയും മണവും ഒക്കെ അതിനകത്ത് ഇട ഇട ചേർത്ത് മനുഷ്യന്റെ മനസ്സിനെയും നാവിനെയും ആകർഷിക്കത്തേക്ക് തക്ക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പഴവർഗ്ഗങ്ങൾ ഇനി മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട് ചില പോഷക ഗുണങ്ങളുടെ കാര്യം പണ്ടൊക്കെ നമുക്ക് കിണറ്റിലെ വെള്ളം കുടിച്ചാലും വിറ്റാമിൻ ബി ട്വൽവ് കിട്ടുമായിരുന്നു പണ്ടത്തെ മനുഷ്യർക്ക് അവരുടെ ശരീരത്തിൽ വിറ്റാമിൻ ബി ട്വൽവ് ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടായിരുന്നു വിറ്റാമിൻ ബി ട്വൽവും ചില തരത്തിലുള്ള മാംസജന്യമായിട്ടുള്ള ചില പ്രോട്ടീൻസ് എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ ആ ഒരു അഡാപ്റ്റേഷൻ ഉണ്ട് കാരണം നമ്മൾ തന്നെ അഡോപ്റ്റ് ചെയ്തുണ്ടാക്കി വെച്ചൊരു വ്യത്യാസമാണ് ഇന്നത്തെ മനുഷ്യനെ കുറച്ച് വിറ്റാമിൻ ബി ട്വൽവ് ഒക്കെ ആവശ്യമുണ്ട് അതിന് ബെറ്റർ എക്സാമ്പിളായിട്ട് പറയാവുന്നത് മഹാത്മാഗാന്ധിയാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഫാദർ ഓഫ് അവർ നേഷൻ അദ്ദേഹം പൂർണ്ണ സസ്യാഹാരിയായി കുറച്ചു കാലം ജീവിച്ചു നോക്കി പൂർണ്ണ സസ്യഹാരിയായിട്ട് കുറച്ചു കാലം ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് അദ്ദേഹം വല്ലാതെ ക്ഷീണിതനായി അദ്ദേഹം തളർച്ചയുടെ വക്കിലെത്തി ഉടനെ തന്നെ ആരൊക്കെ അദ്ദേഹത്തിന് കുറച്ച് ആട്ടിൻപാൽ കൊണ്ടുവന്ന് കൊടുത്തു ആട്ടിൻപാൽ കുടിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ബലപ്പെട്ടു അദ്ദേഹത്തിന് നല്ല നല്ല ആരോഗ്യം കിട്ടി എന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം മനസ്സിലാക്കി പൂർണ്ണ വെജിറ്റേറിയന്റെ കൂടെ കുറച്ച് പാല് കൂടെ ഉൾപ്പെടുത്തണം കാരണം വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ പാല് മത്സ്യം മാംസം മുട്ട ഇതിലൊക്കെ ഉള്ളു പക്ഷെ മത്സ്യവും മാംസവും ഒക്കെ പാപമായതുകൊണ്ട് അല്ലെങ്കിൽ അതൊരു ക്രൂര പ്രവൃത്തി ആയതുകൊണ്ട് പാപമെന്ന് ഞാൻ പറയുന്നില്ല പ്രവൃത്തി ആയതുകൊണ്ട് കുറച്ച് പാല് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ നമുക്ക് പാല് തരുന്ന പശുവിനെ അമ്മയെപ്പോലെ കണ്ട് സ്നേഹിക്കുകയും അതിന് ആവശ്യമായ ഭക്ഷണം നൽകി അതിൻ്റെ കറവ പറ്റിയാലും അതിനെ കൊന്നു തിന്നാതെ അല്ലെങ്കിൽ കൊല്ലാൻ കൊടുക്കാതെ ആജീവനാന്തം അതിനെ സംരക്ഷിക്കാനും തയ്യാറാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ജീവിയുടെ പാൽ ഓടിക്കാവൂ അല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ എഗ് കഴിക്കുക വെജിറ്റബിൾ എഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പൂവൻ കോഴി ഇല്ലാത്ത അതായത് ആൺകോഴി കോഴി ഇല്ലാതെ ഇല്ലാത്തടത്ത് പെൺകോഴി ഇടുന്ന മുട്ടയാണ് വെജിറ്റബിൾ എഗ് അതിനെ അടവച്ചാലൊന്നും അത് വിരിയുന്നില്ല കാരണം അതിനകത്ത് ജീവനില്ല അതിൽ ധാരാളം വിറ്റാമിൻ ബി ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കഴിക്കാം കാരണം അതിനകത്ത് ജീവൻ ഇല്ലല്ലോ വെജിറ്റബിൾ എന്നാണ് അതിനെ പറയുന്നത് അതായത് ആൺകോഴി ഇല്ലാത്തടത്ത് പെൺകോഴി ഇടുന്ന മുട്ട അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം കാരണം അതിനെ അടവെച്ചാൽ അത് വിരിയുന്നില്ല അതിൽ ജീവനില്ല അപ്പം നിങ്ങൾക്ക് പ്രോട്ടീനിൻ്റെ സഫിഷ്യൻസി ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും വിറ്റാമിൻ ബി ട്രിവ് തുടങ്ങിയ എല്ലാം കിട്ടുകയും ചെയ്യും ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത് ഇനി നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമസ്കാരം